പ്രിയപ്പെട്ടവരെ ബിഗ് ബീറ്റ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തെ കുറിച്ചുള്ള അന്വേഷണം CBI ഏറ്റെടുത്തു എന്ന വാർത്തയാണ്. ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി നൽകിയ പരാതിയെ തുടർന്ന് സർക്കാരാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം CBIക്ക് മുൻപിൽ വെച്ചത്. CBI ആ നിർദ്ദേശം ഏറ്റെടുത്തിരിക്കുന്നു. CBI FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇന്ന് കേരളത്തിന്റെ വാർത്താ ദിനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഈ അപകടത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കലാഭവൻ സോബി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയായ സരിത്തിനെ അപകടസ്ഥലത്ത് കണ്ടു എന്ന വെളിപ്പെടുത്തൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുകയായിരുന്നു. ഏറെ അവ്യക്തതകൾ ശേഷിക്കുന്ന ഈ കേസ്, ബാലഭാസ്കറും മകളും മരിക്കാനിടയായ ഈ അപകടം, ഈ അപകടത്തിന് പിന്നിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ CBIക്ക് കഴിയുമോ എന്നാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിക്കുന്നത്. CBI ചുരുളഴിക്കുമോ എന്ന ഈ ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബാലഭാസ്കറിന്റെ സഹോദരി, കസിൻ, സിസ്റ്റർ പ്രിയ വേണുഗോപാൽ നമുക്കൊപ്പം ചേരുന്നു. അല്പസമയത്തിനകം ഈ കേസിൽ, ഈ കേസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന, ഈ കേസിലെ ദൃക്സാക്ഷി എന്ന് പറയാനാകുമോ എന്നറിയില്ല, എങ്കിലും ഈ കേസ് സംഭവം നടന്നതിന് കുറച്ച് സമയത്തിനകം ആ വഴി കടന്നുപോയ, തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ആ പുലർച്ചെ അതുവഴി വാഹനത്തിൽ കടന്നുപോയ സോബി ജോർജ്, കലാഭവൻ സോബി ജോർജ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് മേരിക്കുഞ്ഞു ജോൺ ഇതിന്റെ ഒരു നിയമവശം പരിശോധിക്കാനായി നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും. ഒപ്പം എഴുത്തുകാരി അഡ്വക്കേറ്റ് കൂടിയായ ആർ ഷഹനയെ സൗദി അറേബ്യയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയ വേണുഗോപാലിൽ നിന്ന് തുടങ്ങുമ്പോൾ, പ്രിയ, CBIക്ക് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിനപ്പുറത്ത് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? ഇന്നത്തെ വാർത്ത വളരെയധികം വളരെ ഒരു എന്താ പറയാ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് കുറച്ചുകൂടെ ബലം നൽകുന്ന ഒരു വാർത്തയായിരുന്നു. CBI ഏറ്റെടുത്തു എന്ന് ഫൈനലി, കാരണം കുറെ നാളായിട്ട് CBI ഏറ്റെടുക്കും എന്നുള്ള ഒരു സൂചനകൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഇന്നാണ് ഫൈനലി കൺഫർമേഷൻ വന്നത്. CBI ഒരുപക്ഷെ തുടങ്ങേണ്ടത് ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ ലോക്കൽ പോലീസോ എന്തുകൊണ്ട് ആ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിൽ നിന്നായിരിക്കണം എന്നാണ് ഞങ്ങൾ ആസ് ഫാമിലി ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം തുടക്കം മുതൽ ഒരുപാട് ആരോടിച്ചു എന്നുള്ളതിലെ മൊഴിയിലെ വ്യത്യാസം മുതൽ എല്ലാ കാര്യങ്ങളും ദുരൂഹതകൾ നിറഞ്ഞത് തന്നെയായിരുന്നു. എന്നിട്ടും ഓരോ പോയിന്റിലും അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോഴും അത് തന്നെ തള്ളിക്കളഞ്ഞ് മറ്റൊരു പോയിന്റുമായി വന്ന് അത് മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പോലീസ് അന്വേഷണമാണ് നമ്മൾ കണ്ടത്. അതൊരു ഘട്ടത്തിൽ എങ്ങും എത്തില്ല എന്ന് ഉറപ്പ് വന്ന ഒരു സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം ആവശ്യപ്പെടുക എന്നുള്ളതിൽ കവിഞ്ഞ് ഞങ്ങൾ ഒരു പടി കൂടി കടന്ന് ചെയ്തത് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങളെ ഞങ്ങൾ അക്കമിട്ട് നിരത്തി DGP മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. 44 ചോദ്യങ്ങൾ പൂർണ്ണമായും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ ആണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുകൊണ്ടാവണം CBI അന്വേഷണം പുരോഗമിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് CBI കടക്കുകയാണെങ്കിൽ ബാലുചേട്ടന്റെ ആക്സിഡന്റും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ള മരണവും ഒരുപക്ഷെ ഗോൾഡ് സ്മഗ്ലിങ്ങും ഒക്കെ ആയിട്ടുള്ള വളരെ വളരെയധികം ഒരു എന്താ പറയാ പുറമേക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധം ഒരു പക്ഷെ പുറത്തു വന്നു നിൽക്കും. അതുതന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും. അതെ പ്രിയ, ഇതിലൊരു കാര്യം, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ തന്നെ, അർജുൻ തന്നെ വിരുദ്ധമായ ഒരു മൊഴി നൽകുന്ന ഒരു സാഹചര്യം, താനല്ല വാഹനം ഓടിച്ചത് എന്ന് പറയുന്ന ഒരു സാഹചര്യം, പിന്നീട് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഫോറൻസിക് പരിശോധന വരെ വേണ്ടി വന്നു അർജുനാണ് ആ വാഹനം ഓടിച്ചിരുന്നത് എന്ന് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ, അതാണ് ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ പ്രിയ വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകത്ത് യാഥാർത്ഥ്യം അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുവെന്ന്? കൃത്യമായും ഇതിന്റെ പിന്നിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാവുന്നവർ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ കരുതുകയാണോ ഇപ്പോൾ? തീർച്ചയായും ഈ യാത്ര മുതലുള്ള, അതായത് ആ ഒരു യാത്രയിൽ ബാലുചേട്ടൻ ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി ആർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്നാണ് ശരിക്കും ഞങ്ങളുടെ ചോദ്യങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ ബാലുചേട്ടന് മറ്റൊരു ഗുവാഹട്ടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു 22-ാം തീയതി, അതിന് പങ്കെടുത്തിരുന്നെങ്കിൽ, ഒരു കച്ചേരിയായിരുന്നു, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള ഒരു കച്ചേരിയാണ്, അതിന് പങ്കെടുത്തിരുന്നെങ്കിൽ ബാലുചേട്ടൻ 25-ാം തീയതി മാത്രമേ തിരുവനന്തപുരത്ത് അവൈലബിൾ ആകുമായിരുന്നുള്ളൂ. അപ്പൊ ആരെങ്കിലും ഒരാൾ പങ്കെടുത്താൽ മതി എന്ന് മാത്രം കരുതിയിരുന്ന ഒരു
ഒരു വഴിപാട് എന്നുള്ള വ്യാജേന, അങ്ങനെ തന്നെ പറയട്ടെ, മകളുടെ പേരിലുള്ള ഒരു വഴിപാട് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ കൊണ്ടുപോയ ഒരു യാത്ര, ബാലചേട്ടൻ ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ തന്നെ തുടങ്ങുന്നു ഞങ്ങളുടെ ചോദ്യങ്ങൾ. ആ പ്ലാനിന് പിന്നിൽ തീർച്ചയായും വൻ ബുദ്ധികൾ തന്നെയുണ്ട്. അവര് തീർച്ചയായും ഇപ്പോഴും പുറത്തുണ്ട്, അവരിലേക്ക് ഇനിയുള്ള അന്വേഷണങ്ങൾ എത്തണം. അതെ പ്രിയ, ഇതില് ഏറ്റവും അവസാനം ഈ കലാഭവൻ സോബി ജോർജിന്റെ ചില വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. അതായത് അപകട സ്ഥലത്ത് സോബി ജോർജ് കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ സോബി പറഞ്ഞ ഒരു കാര്യം അത് തള്ളിക്കളയാനാകില്ല എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ അപകടം നടന്ന് കുറച്ച് സമയം ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ആ റോഡിലൂടെ, ആ പുലർച്ചെ ആ റോഡിലൂടെ കടന്നുപോയ ആളാണ് സോബി ജോർജ്. ഈ അപകടത്തിന് ശേഷം അവിടെ ആ ഒരു പരിചയവും സാധാരണഗതിയിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള വലിയൊരു ഗാങ്ങിന്റെ ഒരു സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു, സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് സോബി ജോർജ് പറയുന്നുണ്ട്. കുറച്ചു ദൂരം മുമ്പിലേക്ക് പോയ ശേഷം സോബി ജോർജ് ചെയ്ത ഒപ്പം ഡ്രൈവറിനെ വിളിച്ചു. ഡ്രൈവറിനെ വിളിച്ചിട്ട് സോബി ജോർജ് ഇങ്ങനെ പറഞ്ഞു എന്നാണ് സോബി തന്നെ പറയുന്നത്. അതായത് കുറെ ആളുകൾ കൂടി ചേർന്ന് നിന്ന് ആരെയോ ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സോബി ജോർജ് ഡ്രൈവറോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ ആ ഒരു സാഹചര്യം, ആ പുലർച്ചെ സോബി സാക്ഷിയാകേണ്ടി വന്ന ഒരു സാഹചര്യം അതായിരുന്നുവെന്ന് സോബി പറയുന്നു. അത്തരം കാര്യങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ പ്രിയ? ഒരാളുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് അദ്ദേഹം എത്രത്തോളം ഉറപ്പോടുകൂടി ആ കാര്യങ്ങൾ എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ ഈ കേസിന്റെ തുടക്കം മുതൽ, ഗോൾഡ് സ്മഗ്ലിംഗ് പോലെ ഒരു ഒരു സംഭവം പുറത്തു വന്നത് മുതൽ സോബി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ നിന്ന് അണുവിട ചലിക്കാതെ അദ്ദേഹം ഇപ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ കേസിന്റെ പ്രോഗ്രസ് നോക്കുമ്പോൾ, ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി, അവിടെ നിന്ന് CBI അന്വേഷണത്തിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഇപ്പോ പുതിയ ഒരു കേസ് വന്നപ്പോ NIA അല്ലെങ്കിൽ കുറച്ചുകൂടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഏജൻസീസ് വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും എന്താ പറയാ, സ്വന്തമായിട്ട് ഒരു ഒരു കഥ മെനഞ്ഞ് ഉണ്ടാക്കി പറഞ്ഞ ഒരാളാണെങ്കിൽ പിന്മാറേണ്ടതാണ്. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ സോബി ജോർജ് ആദ്യം മുതൽ അവസാനം വരെയും ഇതുവരെ ഈ നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒറ്റ ഒരു കാര്യം തന്നെയാണ്. അന്ന് കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് അതിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ആദ്യമേ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പുറത്തു പറയാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തെ അവിശ്വസിക്കാൻ ഞങ്ങൾക്ക് കാരണങ്ങളില്ല. പിന്നെ അത് മാത്രമല്ല, DRI ക്ക് അദ്ദേഹമായിട്ട് നൽകിയ സ്റ്റേറ്റ്മെന്റിലൂടെ ഗോൾഡ് സ്മഗ്ലിംഗ് കാരിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ ഒരു വസ്തുത അവിടെ ഉണ്ട്. ഇപ്പോ സോബി ജോർജ് കണ്ടു എന്ന് പറയുന്ന കഥയ്ക്കും അപ്പുറം ഒരു വസ്തുത അവിടെ ഉണ്ട്. അത് DRI യുടെ സ്റ്റേറ്റ്മെന്റിൽ ആസ് എ ഡോക്യുമെന്റ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു ദുരൂഹത എന്നുള്ളത് തീർച്ചയായും ഉണ്ട്. ഈ പറയുന്ന കഥകൾക്കോ അല്ലെങ്കിൽ സംശയങ്ങൾക്കോ അപ്പുറം അവിടെ ഒരു ഫാക്ട് ഉണ്ട്. അതിലേക്ക് ഇനിയുള്ള അന്വേഷണങ്ങൾ വെളിച്ചം വീച്ചു. അതെ, പ്രിയ തന്നെ പറയുന്നത് പോലെ, പ്രിയ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ആദ്യം മുതൽ മൊഴി മാറ്റാത്ത ദൃക്സാക്ഷി എന്ന് വേണമെങ്കിൽ സോബി ജോർജിനെ വിശേഷിപ്പിക്കാം എന്ന്. കാരണം അദ്ദേഹം ആദ്യം മുതൽ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്വർണക്കടത്തുമായി പ്രകാശൻ തമ്പിക്കും, പ്രകാശൻ തമ്പി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ മാനേജർക്കും, അതുപോലെ ഈ വിഷ്ണു സോമസുന്ദരത്തിനും ഒക്കെയുള്ള ബന്ധം വ്യക്തമാകുന്നിടത്താണ് ആ സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടത്. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ സരിത്തിനെ, സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തിനെ സംഭവ സ്ഥലത്ത് കണ്ടു എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. പക്ഷേ ബാലഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഇത് ചില ഊഹാപോഹങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ചർച്ചയിലേക്ക് വിളിക്കുമ്പോഴും CBI അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടെത്തട്ടെ, അതിനു മുൻപ് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ കാര്യമില്ല. സോബി ജോർജിനെ അത്തരത്തിൽ വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു വിഭാഗം പേരുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണല്ലോ പ്രിയ. നിർഭാഗ്യകരം എന്നേ പറയാനുള്ളൂ. കാരണം അതാണ് ഇപ്പോ ക്രൈംബ്രാഞ്ചും സ്വീകരിച്ചത് ഇതേ ഒരു നിലപാട് തന്നെയാണ്. അന്വേഷിച്ചിരുന്ന പോലീസിനെ പൂർണ്ണമായും വിശ്വാസമുണ്ട് എന്നാണ് ഈ ഒരു പക്ഷെ അതേ ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ പറഞ്ഞ കുറെ സുഹൃത്തുക്കള് പല വേദികളിലും പറഞ്ഞു കേട്ടത്. വേദികളിൽ നിന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും ഞാനിടുന്ന പോസ്റ്റുകൾക്കൊക്കെ നൽകിയ ഒരു അതിൽ വന്ന് പറഞ്ഞ ആൾക്കാർ നൽകിയ മറുപടിയും അത് തന്നെയായിരുന്നു. അപ്പൊ അത് പൂർണ്ണമായും വിശ്വാസമുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെ. ആ അന്വേഷണം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. അത് സാധാരണ ജനങ്ങളുടെ മുന്നിലുള്ളതാണ്. എന്നിട്ടും ഇതിൽ ദുരൂഹമായിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നു.
ശരി സി ബി ഐ വന്നു ഇനി വന്നിട്ട് അവര് കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ടൊരു നിലപാടെടുക്കാൻ ഇപ്പോഴും അവർ മടിക്കുന്നത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്നിരുന്നാലും ഇപ്പൊ അവരുടെ ഒരു നിലപാടിനെയോ അവരുടെ ഒരു സപ്പോർട്ടിനെയോ കരുതിയിട്ടോ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിട്ടോ അല്ല ഞങ്ങള് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയത്. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇവരിൽ നിന്നുള്ള എതിർപ്പുകളും അവരായിട്ട് പ്രകടിപ്പിച്ചിരുന്ന പല അഭിപ്രായ വ്യത്യാസങ്ങളും നേരിട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഈ ഒരു ഘട്ടത്തിലും അത് തന്നെയുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് കൃത്യമായി മുന്നിലിട്ട് തരുന്ന കുറെ കാര്യങ്ങളുണ്ട്, കുറെ വസ്തുതകളുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ നിന്ന് കൃത്യമായി അവർ പോകാത്ത വഴികൾ വ്യക്തമായിരുന്നു, അവർക്ക് താല്പര്യമില്ലാത്ത വഴികൾ വ്യക്തമായിരുന്നു. സോബി ജോർജിന്റെ മൊഴി എടുക്കില്ല എന്നൊരു വാശി അവർ കാണിച്ചതിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. കെ എസ് ആർ ടി സിയിലെ ഒരു അജി എന്ന് പറയുന്ന ഒരു സാക്ഷിയെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് ബാലഭാസ്കർ ആണ് വണ്ടി ഓടിച്ചതെന്ന് തെളിയിക്കാൻ ശ്രമിച്ചതിൽ നിന്നും ഒരു അജണ്ട വ്യക്തമായിരുന്നു. പിന്നീട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ വ്യക്തി സാക്ഷിയേ അല്ലാതായി മാറിയ മറ്റൊരു ഒരു വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെ ഈ കേസ് സഞ്ചരിച്ചിട്ടും ഇതിലൊന്നും ഒരു ദുരൂഹതയും ഇല്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വളരെ വളരെയധികം വിശ്വസനീയമാണ് എന്നൊരു സ്റ്റാൻഡിൽ നിന്നവർ ഇന്നിപ്പോ സി ബി ഐ അന്വേഷണം വരുമ്പോഴും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളത് വിചിത്രമാണ്, പക്ഷെ സ്വാഗതാർഹമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ കുടുംബത്തിന് കൃത്യമായി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ തന്നെ ഇതിൽ സി ബി ഐ അന്വേഷണം വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത്. ഈ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ഈ കള്ളക്കടത്ത് കേസിലെ അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ ലോബികളുടെ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണോ സംശയം? നമുക്ക് അത്തരത്തിൽ ഒരു കേസ് ഇപ്പൊ നമ്മള് നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരാളിന് ഒരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമഘട്ടം വരുമ്പോഴാണ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അത് അപ്പോൾ മാത്രമാണ് അത് എത്രത്തോളം വേദനാജനകമാണെന്ന് മനസ്സിലാവുക. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ നീതി കിട്ടുന്നില്ല അല്ലെങ്കിൽ സത്യം പുറത്തു വരുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഏതറ്റം വരെയും പോകാൻ ഏതൊരു കുടുംബവും തയ്യാറാകും. അത്തരത്തിൽ തന്നെയാണോ ഈ അട്ടിമറിക്കാൻ ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്ന സംശയം ഇപ്പോഴും കുടുംബത്തിനുണ്ടോ? പ്രിയക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഞാൻ എന്റെ പോസ്റ്റുകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പൂർണ്ണമായ സംസ്ഥാന ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്തിയ ഒരു അല്ലെങ്കിൽ അന്ത്യയാത്ര നൽകിയ ഒരു കലാകാരൻ, ആ കലാകാരനേക്കാൾ കൂടുതൽ ആ അപകടത്തിന് കാരണക്കാരനായ എന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞ ഡ്രൈവറെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം. ആ ഡ്രൈവറിന്റെ പ്രത്യേകതകളുമുണ്ട്. ആള് എ ടി എം തട്ടിപ്പില് നേരത്തെ തന്നെ പ്രതിയായിട്ടുള്ള ആളാണ്, ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. എന്നിട്ട് അങ്ങനെ ഒരാളെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഫോറൻസിക്, അതായത് ആദ്യം തന്നെ അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡോക്ടർമാരുടെ മൊഴികളിൽ നിന്ന് തന്നെ കൃത്യമായി ആരാണ് ഓടിച്ചത്, ആരുടെ പരിക്കുകൾ വെച്ചിട്ട് എങ്ങനെയൊക്കെ അത് സ്ഥിരീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ ഇത്രത്തോളം വൈകിച്ച്, ഒരു വർഷത്തോളം വൈകിച്ചാണ് ഫോറൻസിക് റിപ്പോർട്ടിന്റെ ബലത്തിൽ അർജുനാണ് വണ്ടി ഓടിച്ചതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത്. അതിന്റെ ഡോക്യുമെന്റ് ഞങ്ങൾ കണ്ടിരുന്നില്ല. സി ബി ഐയുടെ FIR അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ അത് വിശ്വസിക്കുന്നത്. അപ്പോ തുടക്കം മുതലേ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ബാലഭാസ്കർ തന്നെ വണ്ടി ഓടിച്ച്, അലക്ഷ്യമായി വണ്ടി ഓടിച്ച്, സ്പീഡിൽ റാഷ് ഡ്രൈവിംഗ് കാരണം വരുത്തി വച്ച ഒരു അപകടം എന്നുള്ള നിലയിൽ എഴുതി തള്ളാൻ നോക്കി എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ അർജുനെ സംരക്ഷിച്ചത്, അതൊന്ന്. പിന്നെ അജിയെ പോലെയുള്ള എവിടെ നിന്നോ വന്ന ആൾക്കാരെ പുതിയതായി കൊണ്ടുവന്ന് ദൃക്സാക്ഷികളായി അവതരിപ്പിച്ച് വീണ്ടും ബാലഭാസ്കർ ഓടിച്ചത് എന്നതിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചത്. അതും കഴിഞ്ഞിട്ട് ഇപ്പോ അത് ഈ ഒരു ഞങ്ങൾ ഈ സി ബി ഐക്ക് അന്വേഷണം കൈമാറണം എന്ന് പറഞ്ഞൊരു ഘട്ടത്തില് അതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു തെളിവ് ഒരു LIC പോളിസിയാണ്. February 2018 പുനലൂര്, അതായത് വിഷ്ണു സോമസുന്ദരത്തിന്റെ സ്വദേശമായ പുനലൂര് പോയി എടുത്തിട്ടുള്ള 40 ലക്ഷത്തിന്റെ പോളിസി, അതിന് 82 ലക്ഷം രൂപ ക്ലെയിമും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ LIC പോളിസിയിൽ ഇമെയിൽ ഐഡിയും കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുള്ളത് വിഷ്ണുവിന്റെയാണ്, ബാലുചേട്ടന്റെ അല്ല. അതിലെ ബാലുചേട്ടന്റെ ഒപ്പെന്ന് പറയുന്നതിലും വൈരുദ്ധ്യങ്ങൾ നമുക്കൊരു ആസ് എ ലേമാൻ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു.
ഇതൊക്കെ സയന്റിഫിക് ആയിട്ട് നോക്കണം. എൽ ഐ സി ഈ പോളിസി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുമ്പോഴും ഇല്ല അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ ക്രൈംബ്രാഞ്ച് പറയുന്ന സമയത്തും ഞങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുമായിരുന്നു അവർക്ക് ഇത് താല്പര്യമില്ല. ഞങ്ങൾ കൂടുതൽ തെളിവുകൾ കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ പിറകെ അന്വേഷണവുമായി പോകുന്നതിനും അവർക്ക് താല്പര്യമില്ല. ആ ഒരു ഘട്ടത്തിലാണ് നിർബന്ധ ബുദ്ധിയോടുകൂടി സി ബി ഐ അന്വേഷണം വേണം എന്നുള്ളൊരു ഒരു ആവശ്യത്തിലേക്ക് ഞങ്ങൾ ആസ് എ ഫാമിലി പോകുന്നത്. അതിനുശേഷം ഈ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ബാലചന്ദ്രന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ജമീൽ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തി, സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ടൊക്കെ ബാലചന്ദ്രന്റെ യാത്രകളിൽ മിക്കവാറും ഉണ്ടാവുമായിരുന്നു, ബാലചന്ദ്രന്റെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ ഒരാളെന്ന് ഞങ്ങൾക്കെതിരെ പറഞ്ഞ് ആദ്യം ഓൺലൈനിലൂടെ ഒരു തരം ഒരു മൂവ്മെന്റ് ഫാമിലിക്കെതിരെ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി സൂചിപ്പിച്ചിരുന്ന ജമീൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് മറ്റൊരു കാരിയർ ആണെന്ന് തെളിഞ്ഞു ഡി ആർ ഐയുടെ അന്വേഷണത്തിൽ. ആള് പുറത്തുണ്ട്, ആളെ പിടിച്ചിട്ടില്ല. ഈ അജി എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ എംപാനൽ ജീവനക്കാരനായിരുന്നു, ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മലപ്പുറത്ത് ടെമ്പററി പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ മലപ്പുറം ട്രിവാൻഡ്രം കണക്ഷനാണ്, ഈ ഗോഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കണക്ഷൻ പാത്ത് അത് തന്നെയാണ് മലപ്പുറം ട്രിവാൻഡ്രം. ആള് കഴിഞ്ഞ ഡിസംബർ മുതൽ ദുബായിലാണ് ജോലി. ഇവിടെ ജോലി നഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന അജി ഒരു സുപ്രഭാതത്തിൽ ദുബായില് ഗവൺമെന്റ് സെക്ടറിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി പോകുന്നു. ഇതൊക്കെ എന്താ പറയാ, ഒരു പക്ഷേ ഇങ്ങനെയും ഒക്കെ നടക്കുമായിരിക്കാം. പക്ഷെ ഈ കഥകളുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ, അതായത് സ്വർണ്ണക്കടത്തിന്റെ ഒരു ജനറൽ പാറ്റേണുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ, ഈ ഹബ്ബുകളാണ് ദുബായ് എന്ന് പറയുന്നതും തിരുവനന്തപുരം എന്ന് പറയുന്നതും മലപ്പുറം എന്ന് പറയുന്നതും ഒക്കെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബുകൾ തന്നെയാണ്. അപ്പൊ ഈ ലിങ്കുകളെ കൃത്യമായിട്ട് യോജിപ്പിക്കാൻ നമുക്ക് വെറും സാധാരണക്കാർക്ക് പോലും കഴിയും. അപ്പൊ ഇതൊന്നും പോലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ക്രൈംബ്രാഞ്ചിന് ഇതൊന്നും ഒരു വാലിഡ് പോയിന്റ്സ് ആയിട്ട് തോന്നിയില്ല എന്നുള്ളത് അത് തന്നെ വ്യക്തമാക്കുന്നു. അവർക്ക് ഇതിന്റെ രഹസ്യങ്ങളുടെ പിന്നാലെ പോകാൻ താല്പര്യമില്ല എന്നുള്ളത്. ബാലഭാസ്കറിന്റെ കുടുംബത്തെ വിഷമിപ്പിക്കാതെ, അതായത് ബാലഭാസ്കർ ഓടിച്ചതാണെന്നുള്ളത് മാത്രം ഒന്ന് മാറ്റി ആശ്വസിപ്പിച്ച് ഈ കേസ് മടക്കി വയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായതാണ്. സി ബി ഐ അന്വേഷണം പോലും അതിനുവേണ്ട ഡോക്യുമെന്റ്സ് പോലും കൊടുക്കുന്നതിൽ വല്ലാത്തൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയും നാള് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ നിർഭാഗ്യവശാൽ ലോക്ക്ഡൌണും കൂടെ വന്നു, വീണ്ടും വൈകി. അവസാനമാണിപ്പോ ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു വലിയ പ്രമാദമായ കേസും കൂടെ വന്നൊരു സാഹചര്യത്തിൽ ഈ കേസ് സി ബി ഐക്ക് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അതെ, തീർച്ചയായും ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ഈ കലാഭവൻ സോബിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സ്വർണ്ണക്കടത്തിലേക്കും കൂടിയ ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം സി ബി ഐക്ക് അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിട്ടുള്ളത്. നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമുക്ക് മെസ്സേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രിയയ്ക്ക് അറിയാവുന്ന പോലെ ഈ പൊതുസമൂഹത്തിന് ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ, വയലിനിസ്റ്റ് എന്ന നിലയിൽ ബാലഭാസ്കറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. ഒരു സഹൃദയ സമൂഹം ഉണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളിൽ. അങ്ങനെ ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് കൃത്യമായും ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിലെ ഇനിയും ശേഷിക്കുന്ന, ഇനിയും വ്യക്തതയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ കേസ് ഫോളോ ചെയ്യുന്നത് ഞങ്ങൾ. ശ്രീധരൻ എം സി പറയുന്നു, നേർവഴിക്ക് വരട്ടെ അന്വേഷണം എന്ന്. അതേസമയം സുനിൽ കുമാർ അയക്കുന്ന മെസ്സേജ്, ഇത് ഒരു പ്ലാൻഡ് മേർഡർ ആണ് എന്ന നിലയിലാണ്. സോബി പറയുന്നത് മാത്രത്തിൽ തന്നെയാണ്, ഇനിയിപ്പോ ഈ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ, രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്ലാൻഡായ ഒരു അപകടമാണ്, അത്തരത്തിൽ ഒരു അട്ടിമറിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്ന് സോബി ഉറപ്പിച്ചു പറയുന്നു. സോബിക്ക് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വധഭീഷണി ഉണ്ടായി കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് സോബി ഇങ്ങനെ അയക്കുന്നുണ്ട്. സോബിയുമായി നമ്മൾ ഇങ്ങനെ ബന്ധപ്പെടുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. സോബി ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്, പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ 8 മണിക്കോ മറ്റോ സോബിക്കൊരു ചർച്ചയുണ്ട് എന്ന് പറഞ്ഞു, യാത്രയിലാണെന്ന് പറഞ്ഞു. പക്ഷെ യാത്രയിലാണെങ്കിലും നമ്മളോടൊപ്പം ചേരാമെന്നാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഒരു നിയമവശം പരിശോധിക്കാനായി, അതിന്റെ നിയമപരമായ സാധ്യതകളെ കുറിച്ച് പറയാനായി അഭിഭാഷകരെ നമുക്കൊപ്പം ചേരാമെന്ന് പറഞ്ഞിരുന്നു. വൈകാതെ അവരൊക്കെ നമുക്കൊപ്പം ചേരുമെന്ന പ്രതീക്ഷയാണ്. പ്രിയ, നിങ്ങൾക്ക് കുടുംബത്തിന് സ്വാഭാവികമായും കുടുംബവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ടാകുമല്ലോ, അഭിഭാഷകരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്താണ് സത്യത്തിൽ? അതൊന്ന്, രണ്ട്, ഈ പൊതുസമൂഹത്തിൽ നിന്ന് ആദ്യഘട്ടം മുതൽ തന്നെ പ്രിയ ഇതിൽ വളരെ സജീവമായി, ഇതിലൊരു സത്യാന്വേഷണം നടക്കണം എന്നാഗ്രഹിച്ച് വളരെയധികം ആക്റ്റീവായി ഈ ഘട്ടം വരെയും പ്രിയ അത് തുടരുന്നുണ്ട്, ഈ കേസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് പ്രിയക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും എങ്ങനെയാണ് പ്രിയ?
താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയത്, അപ്രതീക്ഷിതമായ ഒരു സപ്പോർട്ട് കിട്ടിയത് ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത, ഒരുപക്ഷെ ബാലചേട്ടനെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളിൽ നിന്ന് തന്നെയാണ്. കാരണം ഞാൻ ആ ഒരു കഴിഞ്ഞ ജൂണിൽ 2019 ജൂണിൽ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് വന്നതിന് ശേഷമാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. അതുവരെ ഞങ്ങൾക്ക് അറിയാമായിരുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ച്, കുടുംബത്തിന്റെ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോ അതില് ഏറ്റവും അധികം വളരെ മോശമായിട്ട് പറയാനും അല്ലെങ്കിൽ ആക്ഷേപിക്കാനും തികച്ചും എന്താ പറയാ മാന്യമല്ലാത്ത രീതിയിൽ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാനും ഒക്കെ വളരെ വ്യക്തിപരമായ രീതിയിൽ അധിക്ഷേപിക്കാനും ഒക്കെ തന്നെ വന്നത് കൂടുതലും മുഖം ഇല്ലാത്ത ഐഡികളാണ്. മുഖമുള്ള ഒരുപാട് പേര് അതേസമയം ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യമാണ്, അതിനുവേണ്ടി പോരാടണം എന്ന് തന്നെയാണ് ആ ഒരു കാര്യം പറഞ്ഞാണ് കൂടുതൽ ബലമേകിയത്. ആ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിരുന്നില്ല. കാരണം ഞങ്ങൾ ആകെപ്പാടെ ഒരു തരത്തിൽ ഇമോഷണൽ ഒരു വല്ലാത്തൊരു ടെർമോയിലായിരുന്നു. കാരണം ഗോൾഡ് സ്മഗ്ലിംഗ് പോലെ ഒരു കേസ് വരുന്നു, ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച അതേ വ്യക്തികൾ അതിൽ പിടിക്കപ്പെടുന്നു. ഇതൊന്നും ഞങ്ങൾ സങ്കല്പിച്ചിരുന്ന കാര്യമല്ല. അതേ സമയത്ത് ഒരു ഒഫീഷ്യൽ പോസ്റ്റിലൂടെ ബാലഭാസ്കറുമായിട്ട് ഈ പറഞ്ഞ വ്യക്തികൾക്ക് വളരെ പ്രോഗ്രാം സംഘാടകർ എന്നുള്ള രീതിയിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടേതായിട്ടുള്ള ഒരു പോസ്റ്റ് വരുന്നു. അതിലൊരു ഒരു തരത്തില് ഞങ്ങൾ അറിയുന്ന സത്യം അതിന്റെ തൊട്ട് ഇവര് പിടിയിലാകുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ എന്ന് ഞങ്ങൾ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോ തീർച്ചയായും ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് പിന്നീട് സത്യം പറയാതിരിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ വന്നത്. അതിനുശേഷം ബാലുചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ബാലുചേട്ടനൊപ്പം ബാലുചേട്ടനെ കൊണ്ട് ബാലുചേട്ടന്റെ സംഗീതത്തെ കൊണ്ട് തന്നെ ഉപജീവനം ഉണ്ടാക്കിയിരുന്ന ഒരുപാട് പേര് പോലും ഞങ്ങൾക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം. അത് ഇനീഷ്യലി കുറെ നാളത്തേക്ക് ഒരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. പക്ഷെ പോകെ പോകെ ഈ പറഞ്ഞതുപോലെ ഇതിനപ്പുറം വലിയൊരു സപ്പോർട്ട് സാധാരണക്കാരിൽ നിന്ന്, ബാലുചേട്ടന്റെ സംഗീതത്തെ ഇഷ്ടപ്പെട്ടിരുന്ന ബാലുചേട്ടനെ എന്ന വ്യക്തിയെ അറിഞ്ഞിരുന്ന ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അതൊരു വലിയ ബലമായി. പിന്നീട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുക നിവർത്തിയുള്ളൂ എന്നുള്ളൊരു ഘട്ടവും കൂടി വന്നു. ഇതിൽ നിന്ന് പിന്മാറുക എന്നൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. കാരണം അതൊരു കമ്മിറ്റ്മെന്റ് ആയി. ഒരുപാട് പേര് പിന്നീട് ചോദിക്കുന്ന ഒരു കാര്യമായി, എന്തായി കേസ്, എന്തായി അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ ഇതിന്റെ പിന്നില് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ, കുടുംബത്തിന് താല്പര്യമില്ലേ, ഇനി നിങ്ങളും ഉപേക്ഷിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അതിനുശേഷം പിന്നെ വളരെ സ്വാഭാവികമായിട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ചേർന്നേ നിവൃത്തിയുണ്ടായിരുന്നു, ചേരുക എന്നുള്ളത് മാത്രമേ നിവൃത്തി ഉണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെ പ്രിയ, തീർച്ചയായും ബാലഭാസ്കറിന്റെ കുടുംബം ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സത്യം പുറത്തു വരണം എന്ന ആഗ്രഹത്തോടെ ഈ കേസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷവും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഒരു അസ്വാഭാവികത ഇല്ല ഈ അപകടത്തിൽ എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് വന്നതിന് ശേഷവും CBI അന്വേഷണത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ കുടുംബം അവരുടെ നിതാന്ത ജാഗ്രതയും അവർ ഈ കേസിൽ നടത്തിയ ഫോളോ അപ്പുമാണ്. വിവേക്, നമുക്ക് കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന വിവേകിനോട് ഉള്ള ഒരു റിക്വസ്റ്റ്, നമുക്ക് സോബി ജോർജ് അയക്കുന്ന മെസ്സേജ് ടെക്നിക്കലി എന്തോ പ്രശ്നമുണ്ട്, അത് സോബിക്ക് കണക്ട് ആവുന്നില്ല എന്നാണ്. സോബിയുടെ നമ്പർ ഞാൻ വിവേകിന്റെ വാട്സാപ്പിലേക്ക് ഇട്ടിരിക്കുന്നു, ഒന്ന് വിളിച്ച് സോബിയോട് ഒന്ന് സംസാരിച്ച് നോക്കണം എന്താണ് സോബിയുടെ ടെക്നിക്കൽ പ്രശ്നമെന്ന്. നമുക്ക് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് വൈകാതെ സോബി ജോർജും കൂടി ഈ ചർച്ചയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയാണ്. അതേസമയം പ്രിയ, ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ, സ്വാഭാവികമായും ബാലഭാസ്കറിന് ഒരു വലിയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു, അവരൊക്കെ വളരെയധികം വേദനയിലാണ് ഇപ്പോഴും. പക്ഷെ അവരൊക്കെ ഈ, എനിക്ക് തോന്നുന്നത് ഈ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഏത് തരത്തിൽ കേസിനെ സ്വാധീനിക്കും എന്നൊന്നും കൃത്യമായ ഒരു ധാരണയില്ലാത്തവരാണ്. പക്ഷെ അവർക്ക് തന്നെ ഈ സോബി ജോർജ് പറയുന്ന കാര്യങ്ങളോട് അവർക്ക് തന്നെ യോജിക്കാൻ കഴിയുന്നില്ല. ഇത് ഊഹാപോഹങ്ങൾ എന്ന നിലയിൽ അവർക്ക് തള്ളിക്കളയേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു സംശയവുമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് ആദ്യഘട്ടം മുതൽ സോബി ജോർജ് പല കാര്യങ്ങളും പറയുന്നു, പക്ഷെ ക്രൈംബ്രാഞ്ച് സോബി ജോർജിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല. സോബി ജോർജ് ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നില്ല എങ്കിൽ പോലും സോബിയെ വിശ്വാസത്തിൽ എടുക്കാതിരിക്കാൻ എന്തായിരിക്കും കാരണം? അല്ലെങ്കിൽ സോബി ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണോ ഈ കുടുംബവും വിശ്വസിക്കുന്നത്? അത് വളരെ ആസൂത്രിതമായിട്ട് ക്രൈംബ്രാഞ്ച് തന്നെ മുൻകൈ എടുത്ത് ചെയ്തൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്.
കാരണം സൂബി ജോർജ് എന്നുള്ള വ്യക്തിയെ ഞങ്ങൾ ഈ ഒരു മീഡിയയിൽ അദ്ദേഹം ആദ്യമായിട്ട് കൊടുത്തൊരു ബൈറ്റിലൂടെയാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തമ്പിയെ വിളിച്ചിരുന്നു ആക്സിഡന്റിന്റെ കാര്യം അവിടെ കണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മധു ബാലകൃഷ്ണനെ കോൺടാക്ട് ചെയ്യും, അങ്ങനെ തമ്പിയുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. തമ്പിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്, ഇങ്ങനൊരു സംഭവം അതിനിടയ്ക്ക് ഉണ്ടോ എന്നുള്ളത് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് വലുജന്റെ അച്ഛനുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുകയും അവർ സംസാരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ പറയാം, കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയും വലിയമാവന്റെ വീട്ടിൽ വെച്ച് ബി ശശികുമാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി മുതൽ അദ്ദേഹത്തിന്റെ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതൽ എല്ലാം പറഞ്ഞിട്ടാണ് അന്നേ ദിവസം അദ്ദേഹം കണ്ട കാര്യങ്ങളിലേക്ക് കടന്നത്. അദ്ദേഹം ഓരോ കാര്യം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ വക്കീൽ ശ്രീരാമൻ കർത്തായുടെ കാര്യവും അല്ലെങ്കിൽ കർത്താ സാറിന്റെ ഒരു അദ്ദേഹത്തിന്റെ സപ്പോർട്ടിന്റെ ബലവും തീർച്ചയായും അദ്ദേഹത്തിന്റെ ഓരോ വാദങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ചരിത്രം കേസുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊതുവെ പറയപ്പെടുന്ന ഈ തട്ടിപ്പ് കേസുകൾ ഒരുപാടുണ്ട്, വിസാ തട്ടിപ്പ് കേസുകൾ ഒരുപാടുണ്ട് എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ ചരിത്രം വിത്ത് ഡോക്യുമെന്റ്സ് ഞങ്ങളെ കാണിച്ചതിന് ശേഷമാണ് ഈ ബാക്കി കഥകൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ട്, ഒരാളെ ഒരു വ്യക്തി നമുക്കറിയാം അഭയ കേസില് അടക്കാരാജു എന്ന് പറഞ്ഞ ഒരു കള്ളൻ പറഞ്ഞതാണ് ആ കേസിൽ വഴിത്തിരിവായതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാക്ഷി ഉണ്ടെങ്കിൽ ആ സാക്ഷിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് ഇങ്ങനെ പോകുന്നതിനേക്കാൾ കൂടുതൽ ആ സാക്ഷി പറയുന്ന കാര്യങ്ങൾക്ക് ആ സാഹചര്യവുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്, അതിൽ എത്രത്തോളം റെലവെന്റ് ആണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നോക്കുകയാണ് വേണ്ടത്. വലുചന്റെ ഈ ഒരു ആക്സിഡന്റിന്റെ കേസിൽ ശോഭി പറഞ്ഞ കാര്യങ്ങളിൽ അതിശയോക്തിപരമായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നടക്കാൻ സാധ്യതയുള്ള ഒരു 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 സീരീസ് ഓഫ് ഇവന്റ്സ് മാത്രമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്, അതിനപ്പുറം ഒന്നും പറഞ്ഞില്ല. ആ ഘട്ടത്തിൽ തന്നെ ഇയാൾ വെറും കള്ളനാണ് എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അവിടെയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഘട്ടത്തിലും അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് പോയില്ല. അപ്പോഴും ഈ പറഞ്ഞ ശോഭി കള്ളനാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ എന്താ പറയാ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിച്ച സുഹൃത്തുക്കൾ അതിനെ ചോദ്യം ചെയ്തില്ല. ആള് പറയുന്നുണ്ട് ഞാൻ തയ്യാറാണ്, ഞാൻ ഡ്രീം മാപ്പിംഗ് ഉൾപ്പെടെ അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് ഉൾപ്പെടെ എന്തിനും തയ്യാറാണ്, എനിക്ക് അവിടെയുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയും, ഇങ്ങനെ രണ്ടാൾക്കാരെ കണ്ടു ബൈക്കിലും അല്ലാതെയും ആയിട്ടൊക്കെ ആൾക്കാരെ കണ്ടു, ഇതൊക്കെ പറയുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് തരുന്നുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പരിശോധിച്ചിട്ട് വേണമല്ലോ ആള് പറയുന്നത് കള്ളമാണോ അല്ലയോ എന്ന് അറിയാം. അതൊന്നുകിൽ പോലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തെ അവിശ്വസിക്കുന്നു എന്ന് പറയുന്ന സുഹൃത്തുക്കൾ ചെയ്യണം. ഇത് രണ്ടും ചെയ്യാതെയാണ് ആളെ കള്ളനെന്ന് മുദ്ര കുത്തിയത്. ഇനി അതും കഴിഞ്ഞിട്ട് അടുത്തൊരു ഘട്ടം എത്തിയപ്പോൾ DRI കൃത്യമായി സ്ഥിരീകരിച്ചു ഈ പറഞ്ഞ അവരുടെ ലിസ്റ്റിലുള്ള ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് കാരിയർ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് ശോഭി പറഞ്ഞ മൊഴിയിൽ നിന്ന് അല്ലെങ്കിൽ ശോഭി തിരിച്ചറിഞ്ഞ ഫോട്ടോയിൽ നിന്ന് DRI സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോ അവിടെ ഒരു ഡോക്യുമെന്റ് വന്നില്ലേ, ഇനിയും ആ വ്യക്തിയെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് നേട്ടം, ആർക്കാണ് നേട്ടം? അല്ല, അങ്ങനെയാണോ പ്രിയ, എനിക്ക് എന്റെ സംശയം, അതായത് ഈ DRI കൊടുത്ത ഫോട്ടോകൾ, അതായത് 31-ഓ 32-ഓ സ്വർണ്ണക്കടത്തുകാരുടെ ഫോട്ടോ കാണിച്ചപ്പോൾ അതിൽ ഒരാൾ ഇവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് ശോഭി തിരിച്ചറിഞ്ഞു, അങ്ങനെയല്ലേ? അതെ, അതാണ് ഞാൻ പറയുന്നത്. ശോഭി തിരിച്ചറിയാൻ എനിക്ക് കഴിയും എന്ന് പറഞ്ഞവരിൽ ശോഭി പറഞ്ഞതായി ആദ്യം, അതായത് ശോഭിയുടെ പ്രൊട്ടക്ഷൻ കേസുമായിട്ട് കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ, ആ ഒരു അഫിഡവിറ്റില് ശോഭി കണ്ടു എന്ന് അവര് സങ്കല്പിച്ച രണ്ട് വ്യക്തികൾ അവിടെ ഇല്ലായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ ഒരു ധൃതി അവർ കാണിച്ചു. അതായത് ആ റിപ്പോർട്ട് പ്രകാരം വിഷ്ണു സോമസുന്ദരവും പൂന്തോട്ടം ലതയുടെ മകൻ ജിഷ്ണുവും അവിടെ ഇല്ലാതിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചു. ശോഭി ആരോടും പറഞ്ഞിട്ടില്ല ഈ രണ്ട് വ്യക്തികളെ അവിടെ കണ്ടതായിട്ട്. ക്രൈംബ്രാഞ്ചിന് എന്തായിരുന്നു ഇങ്ങനെ ഒരു ആവശ്യം? ശോഭി അങ്ങനെ പറഞ്ഞത് വെച്ച് ഇത് കള്ളമാണെന്ന് തെളിഞ്ഞു എന്ന് കോടതിക്ക് മുൻപിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ശോഭിക്ക് തിരിച്ചറിയാൻ പാകത്തിന് ഫോട്ടോ പോലും കൊടുക്കാത്ത ക്രൈംബ്രാഞ്ചാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അപ്പോ അതൊക്കെ വ്യക്തമാക്കുകയല്ലേ, അവർക്കൊരു അജണ്ടയുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ഈ പറയുന്ന സാക്ഷിയെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശോഭി ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്കൊക്കെ അയച്ച രണ്ട് ലെറ്റർ പാഡിൽ, അതായത് ലെറ്റർ പാഡിൽ തന്നെ അദ്ദേഹം പ്രിപ്പയർ ചെയ്ത രണ്ട് ലെറ്ററുകളുണ്ട്. അതിലൊന്ന് ഈ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കത്തിൽ, ബാലഭാസ്കർ കേസിൽ ഞാൻ മാക്സിമം പിടിച്ചു നിൽക്കുകയാണ്, ഇനിയും എത്ര ദിവസം കൂടി ഉണ്ടാകും എന്ന് എനിക്കറിയില്ല, അതായത് ലൈഫ് ത്രെറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പല ഭീഷണികളും ഉണ്ടാകുന്നു. ഇന്നലെ ഒരു സംഘം രാത്രി 1:30 അതിക്രമിച്ച് കയറി
ചെറുത്തു നിൽക്കുമെന്ന് കണ്ട് അവർ വാഹനത്തിൽ കയറിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് സി ബി ഐക്ക് മൊഴി കൊടുക്കാൻ നീ ഉണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇസ്രയേൽ ബന്ധമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇസ്രയേലിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരാൾ ഇതിലുണ്ട് എന്നൊക്കെയുള്ള നിലയിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വല്ലാത്ത ദുരൂഹത തോന്നുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണോ ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോക്കൽ പോലീസിനും അത്തരത്തിലുള്ള അന്വേഷണ സംഘങ്ങൾക്കൊന്നും ഇതിനകത്തൊന്നും ഒന്നും ചെയ്യാനില്ലേ എന്ന് തോന്നിപ്പോകും ഈ കാര്യങ്ങളൊക്കെ കണ്ടാൽ. അതാണ് പറഞ്ഞത്, ഇതുവഴി ഇദ്ദേഹത്തെ കള്ളനാണെന്ന് പറയുന്ന ആൾക്കാര് അദ്ദേഹം കോടതിയിൽ തന്നെ സമർപ്പിച്ച ആ ഓഡിയോ ക്ലിപ്പുകളും മെസ്സേജസും ഒക്കെ കാണും. വെറുതെ മീഡിയയുടെ മുന്നിൽ വന്ന് അദ്ദേഹം പറയുകയായിരുന്നില്ല, കോടതിയിലാണ് അതൊക്കെ സമർപ്പിച്ചിരിക്കുന്നത് വക്കീൽ മുഖേന. അപ്പോ ഇതൊക്കെ ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് കോടതിയിൽ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭീഷണികളൊന്നും വെറുതെ വ്യാജമല്ല എന്നുള്ളത്. പിന്നെ ഈ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇസ്രയേൽ സ്വദേശിനിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിനും അറിയില്ല, നമുക്കും ആർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയുന്ന ആളല്ല, ഈ കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ആളുമാണെന്ന് കരുതുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരും, അതായത് സോബി ജോർജിനോട് വിരോധം ഉണ്ടായേക്കാവുന്ന ആൾക്കാരും ഈ ഒരു സിറ്റുവേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് പലതരത്തിലുള്ള മീഡിയേഷന് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ സോബി ജോർജിനെ സമീപിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതെ, സോബി പറയുന്ന മറ്റൊരു കാര്യം ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നറിയാം. പറയുവാൻ ബാക്കി വെച്ച കാര്യങ്ങൾ വീഡിയോ ആക്കി റെക്കോർഡ് ചെയ്ത് ബാലഭാസ്കറിന്റെ കസിൻ സിസ്റ്ററായ പ്രിയ വേണുഗോപാലിനെയും എന്റെ അഭിഭാഷകനായ ശ്രീ രാമൻ കർത്താ സാറിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ശത്രുപക്ഷം മൊഴി പറയിപ്പിക്കുകയില്ല എന്ന് ഉറച്ച് ഉറപ്പു വന്നതോടെയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പ്രിയ. അതൊക്കെയാണോ സാഹചര്യം? അല്ല, അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്. കാരണം ഇത്രത്തോളം പിടിച്ചു നിൽക്കാൻ സോബി ജോർജ് എന്നുള്ള വ്യക്തിക്ക് കഴിഞ്ഞെങ്കിൽ ഇപ്പോ ഇനിയിപ്പോ അദ്ദേഹം ഭയക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇപ്പോ വളരെ ഈ ഒരു കത്ത് അയക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് ഈ ഒരു ഓഡിയോ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾക്ക് അയക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം എൻ ഐ എക്കും കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ട വ്യക്തികൾ, അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് മീഡിയേഷന് വന്ന വ്യക്തികൾ ഒരുപക്ഷെ എൻ ഐ എയിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള, അല്ലെങ്കിൽ കസ്റ്റംസിന്റെ കേസിൽ കസ്റ്റഡിയിലുള്ള വ്യക്തികളായിരിക്കാം എന്നുള്ള സംശയത്തിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വമേധയാ കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് തീർച്ചയായും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വിലപ്പെട്ടതായിരിക്കണം. ഭീഷണികൾ എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വരുന്നത് ഒരു ഒരു യാഥാർത്ഥ്യം തന്നെ ആയിരിക്കണം. പക്ഷെ ഇത്രത്തോളം പിടിച്ചു നിന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ സി ബി ഐ അന്വേഷണം വന്ന ഘട്ടത്തിൽ ഒന്നും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഏൽപ്പിച്ച, ഇപ്പൊ അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ കയ്യിലായാലും അല്ലെങ്കിൽ എന്റെ കയ്യിലായാലും ഏൽപ്പിച്ചിട്ടുള്ള വീഡിയോ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല, അദ്ദേഹം തന്നെ നേരിട്ട് മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ആയിരിക്കും ഉടനെ പോകുന്നതെന്നാണ് കരുതുന്നത്. അല്ല, ഒരു കാര്യം പ്രിയ ഉറപ്പിക്കുന്നുണ്ട്, അതായത് ഈ കേസിൽ സോബി ജോർജ് എന്ന മൊഴി മാറ്റി പറയാത്ത ദൃക്സാക്ഷി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആൾ, അയാളിന്റെ ആ സാക്ഷ്യപ്പെടൽ, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അയാളിന്റെ സ്വയം സാക്ഷ്യപ്പെടലും അയാൾ കേരളത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും, അത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് എന്ന് പ്രിയ വിശ്വസിക്കുന്നു. തീർച്ചയായും, കാരണം ഈ കേസിന് രണ്ട് തരത്തിലാണല്ലോ, അതായത് ദുരൂഹത ഉണ്ടെന്ന് ഞങ്ങൾ ഫാമിലി പറയുന്നു, എല്ലാം വളരെ സ്വാഭാവികമായിരുന്നു, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ്, റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് കാരണം മാത്രം സംഭവിച്ച ഒരു ആക്സിഡന്റ്. ഈ രണ്ട് വശങ്ങളാണല്ലോ തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സോബി ജോർജിന്റെ മൊഴി സ്ഥിരീകരിക്കപ്പെടുന്നതോടുകൂടി ഞങ്ങൾ പറയുന്ന വാദം ശരിയായിരുന്നു എന്നുള്ളത് വരും. ദുരൂഹതകൾ ഉണ്ടായിരുന്നു, ആ ദുരൂഹതകളിൽ ഉൾപ്പെട്ട വ്യക്തികൾ ആരെന്നുള്ളതായിരിക്കും അവിടെ അടുത്തൊരു വിഷയമായിട്ട് വരുന്നത്. ഒരു വ്യക്തി ഗോൾഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെന്ന് ഡി ആർ ഐ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് തീർച്ചയായും ആ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ലിങ്ക് തന്നെ ആയിരിക്കണം അതിനുണ്ടാവുക എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതെ, സോബി പറയുന്ന കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിത കൊലപാതകമായിരുന്നു ബാലുവിന്റേത് എന്ന് ചരിത്രം തെളിയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ആരും മറക്കരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് സോബി ജോർജ് പറയുമ്പോൾ നമ്മുടെ പ്രിയയുടെയും ബാലുവിന്റെ കുടുംബത്തിന്റെയും വിശ്വാസം, ഇങ്ങനെ ഒരു ഇതൊരു ക്രൈം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു ദൃഷ്ടിയുണ്ട്, ഒരു തൃക്കണ്ണുണ്ടാവും, എല്ലാം കാണുന്ന ഒരു ദൃഷ്ടി ഉണ്ടാവും. അത് ഇപ്പൊ എത്ര ഏത് വലിയ ക്രൈം ആയാലും അവസാനം അത് അതിലെ ഒരു ക്രൈം ആണെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അത് ലിങ്ക് ചെയ്യപ്പെട്ട് എങ്ങനെയെങ്കിലും വന്ന അവസാനം അതിന്റെ ആ ഒരു ദുരൂഹത മറ നീക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നീക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെയാണല്ലോ ചരിത്രം. അത്തരത്തിൽ ഒരു കാവ്യനീതി, ഒരു ഒരു പ്രപഞ്ചത്തിന്റെ ഒരു നീതി ഈ കേസിലും വർക്ക് ചെയ്യും, സത്യം പുറത്തു വരും എന്ന പ്രതീക്ഷ തന്നെയാണോ ഇപ്പോൾ? അങ്ങനെ തന്നെയാണ്, അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെയാണ്, അങ്ങനെ ആഗ്രഹി ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്.
കാരണം കൂടത്തായി പോലെയുള്ള കേസുകൾ 17 വർഷത്തിന് ശേഷം സത്യം പുറത്തു വരുന്നു എന്നുള്ള പോലെയുള്ള കേസുകളൊക്കെ നമ്മൾ ഇതിനിടയ്ക്കാണ് കണ്ടത്. ഞങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനിടയ്ക്കാണ് കണ്ടത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഞങ്ങളുടെ ഒരു കേസിന്റെ കാര്യത്തിൽ. ഇപ്പൊ 2 വർഷം ആകുന്നു. അതിനിടയ്ക്ക് തന്നെ ഒരുപാട് അതായത് ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് എങ്ങും എത്തില്ല ഈ കേസ് എന്നുള്ള തോന്നിയിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വളരെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ തെളിവുകൾ മുന്നിൽ വരുന്ന രീതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പൊ ഈ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇപ്പോ ഉള്ള സ്വർണ കടത്തിന്റെ ആ ഒരു ടീമിന്റെ ഇൻവോൾവ്മെന്റ് ഉൾപ്പെടെ അപ്പോ തീർച്ചയായും അങ്ങനെ ഒരു ദൈവം അവശേഷിപ്പിച്ചിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും ഉണ്ടാകും. എത്രത്തോളം ബാക്കിയുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതെ, ശ്രീ സോബി ജോർജ്, കലാഭവൻ സോബി ജോർജ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസവും രാത്രി ഇത്തരത്തിൽ ഒരു വധശ്രമം ഉണ്ടായി അല്ലെങ്കിൽ ആക്രമണ ശ്രമം ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ CBIക്ക് മൊഴി കൊടുക്കാൻ താൻ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീ സോബി ജോർജ്, താങ്കൾക്ക് കേൾക്കാമോ? താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ കുറെ കാര്യങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയും എന്ന് വിചാരിക്കുകയാണ്. സോബി ജോർജ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ ഒരു ഘട്ടത്തിൽ പ്രിയ വേണുഗോപാൽ, ബാലഭാസ്കറിന്റെ സഹോദരി, ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദുരൂഹത, അത് ചുരുൾ നിവരണം, അത് മറനീക്കണം എന്നുള്ള ആഗ്രഹം ആദ്യം മുതൽ സൂക്ഷിച്ചുകൊണ്ട് ഈ കേസിനെ കൃത്യമായും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബാലഭാസ്കറിന്റെ സഹോദരി പ്രിയ വേണുഗോപാൽ. പ്രിയ വേണുഗോപാലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയയോട് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടി ഉള്ളത്, അത് എത്രത്തോളം പ്രിയയ്ക്ക് അത് ആ ചോദ്യം എത്രത്തോളം പ്രസക്തമാണെന്നറിയില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ചില നിയമ വിദഗ്ധരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലഭാസ്കർ എന്ന കലാകാരനോട് ഈ പൊതുസമൂഹത്തിനുള്ള ഒരു അത്രയും വലിയ സ്നേഹം, അത്രയും അടുത്ത സ്നേഹം മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ നിയമ വിദഗ്ധരോട് സംസാരിക്കുമ്പോഴും അവരുടെ ചിലരുടെയെങ്കിലും ഒരു സംശയമായിട്ട് വരുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയും ഈ കാര്യത്തിൽ പലപ്പോഴും അത് ഒരു ഈ മാനസികമായ ഒരു ഷോക്ക് കൊണ്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഒരു അപകടത്തിന്റെ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും മുക്തയാകാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നതിൽ ഒരു ആ ഒരു വിമുഖതയുണ്ടോ അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെയും ഈ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലക്ഷ്മിക്കറിയാമെന്ന നിലയിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രിയയ്ക്ക് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഞാൻ ആ പോസ്റ്റ് ആദ്യം ഇട്ടപ്പോ മുതല് ലക്ഷ്മിക്കെതിരെ കുടുംബം, ബാലഭാസ്കറിന്റെ കുടുംബം ലക്ഷ്മിക്കെതിരെ എന്നുള്ളൊരു രീതിയിലേക്കാണ് ചർച്ചകളെ നയിക്കാൻ കൂടുതലും എല്ലാവരും ശ്രമിച്ചത്. പക്ഷെ ഞാൻ അന്നേ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്, ബാലഭാസ്കറിന്റെ കുടുംബം അല്ലെങ്കിൽ ബാലുചേട്ടന്റെ അച്ഛൻ കേസ് കൊടുക്കാൻ കാരണം തന്നെ ലക്ഷ്മിയുടെ സേഫ്റ്റിയെ കുറിച്ച് ഭയമുണ്ടായിരുന്നത് കൊണ്ടാണ്. ലക്ഷ്മിയുടെ ചുറ്റും ഞങ്ങൾ ആദ്യം മുതലേ സംശയിച്ച 3 വ്യക്തികൾ നിഴല് പോലെ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ, ബാലുചേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴൊന്നും ഇല്ലാതിരുന്ന രീതിയിൽ ആ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീട് കയറുന്നിടത്തും അകത്തും ഒക്കെ ആയിട്ട് CCTVകൾ ഘടിപ്പിച്ചു വെക്കുമ്പോൾ ആ CCTVയുടെ ദൃശ്യങ്ങൾ അവൈലബിൾ ആയിരിക്കുന്നത് തമ്പിയുടെ ഫോണിലേക്കാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഭയമുണ്ട്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം, അതായത് ബാലുചേട്ടന്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ആ കുടുംബത്തിലെ തന്റെ മകനും കൊച്ചുമകളും പോയി, ഇനി അവശേഷിക്കുന്നത് ആ ഒരു മരുമകളാണ്. അപ്പോ ആ ഒരു വ്യക്തിയെയും കൂടി തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇടപാടുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളും ഒന്നും ചോദ്യം ചെയ്യാനോ അറിയാനോ പോലും ഒരു മനുഷ്യനും ഇല്ല. ബാലുചേട്ടന്റെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല, ഇവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്തിരുന്നുള്ളത് അറിയില്ല. അപ്പോ ആ ഒരു ഭയം ആണ് ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പോലും പ്രേരണയായത് ബാലുചേട്ടന്റെ അച്ഛന്. അല്ലെങ്കിൽ അങ്ങനൊരു നീക്കത്തെ പറ്റി ആ സമയത്ത് ചിന്തിക്കില്ല. കേസ് കൊടുക്കുന്ന ഘട്ടത്തിലും ലക്ഷ്മിയോട് ചോദിച്ചതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ലക്ഷ്മിയോട് ചോദിക്കുന്ന സമയത്ത് ബാലുചേട്ടന്റെ അച്ഛനും വേറെ 2 ബന്ധുക്കളും ഉണ്ട്, എന്റെ അച്ഛൻ ഉൾപ്പെടെ വേറെ ബന്ധുക്കളും ഉണ്ട്. അപ്പൊ ലക്ഷ്മി പറഞ്ഞത് അർജുന്റെ മൊഴി മാറ്റം തീർച്ചയായും അന്വേഷിക്കണം, ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അതിനെയും ഞങ്ങൾ സംശയിച്ചിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് LIC പോളിസിയുടെ കാര്യം വന്നു. LIC പോളിസി പേരപ്പൻ അറിയാവുന്ന, അതായത് ബാലുചേട്ടന്റെ അച്ഛൻ അറിയാവുന്ന 2-3 പോളിസിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോഴും അത്രേ ഉള്ളൂ, 1-2 ചെറിയ പോളിസികളെ ഉള്ളൂ എന്ന് പറഞ്ഞ
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടു മാസം കഴിഞ്ഞിട്ട് ലക്ഷ്മിയുടേതായ ഒരു ക്ലെയിം പോയിട്ടുള്ളത് 82 ലക്ഷത്തിനാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുനലൂർ പോയി എടുത്ത ഒരു 40 ലക്ഷത്തിന്റെ പോളിസി, അത് മരണത്തിന് ആക്സിഡന്റിന് 7 മാസം മുൻപ് മാത്രം എടുത്ത ഒരു പോളിസി, ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് ഉള്ള ഒരു പോളിസി, LIC ഇപ്പോഴും വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോളിസിയാണ്. അപ്പോ അതിലൊക്കെ തന്നെ ഒരുപക്ഷെ ആരുടെയെങ്കിലും നിർബന്ധമോ ആരുടെയെങ്കിലും ഭീഷണിയോ എന്തുമാകാം, എന്ത് തന്നെ ആയാലും അതേക്കുറിച്ച് ലക്ഷ്മിക്ക് പറയാമായിരുന്നു, ആദ്യമേ സൂചിപ്പിക്കാമായിരുന്നു. കാരണം അച്ഛൻ നിരന്തരം അവിടെ ചെല്ലുന്നുണ്ട്, സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അച്ഛനോടെങ്കിലും പറയാമായിരുന്നു എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു ഗോൾഡ് സ്മഗ്ലിംഗ് പോലൊരു കേസ് വന്നു കഴിഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു പോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ സത്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്നൊരു നിർബന്ധിതമായ ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഇവരുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ലക്ഷ്മിയുടേതായ ഒരു ഒഫീഷ്യൽ പോസ്റ്റിൽ ശ്രമിക്കുമ്പോഴാണ്. അത് ലക്ഷ്മി തന്നെയല്ല ചെയ്തത്, വേറൊരു ഏജൻസിയാണ് ചെയ്തതെന്ന് അടുത്ത ദിവസങ്ങളിൽ പറയുകയും ചെയ്യും. അത് അതിനെ തുടർന്ന് വന്നൊരു ഓഡിയോ ക്ലിപ്പിൽ ലക്ഷ്മി പറയുന്നുണ്ട്, ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഒരു ചാനലിന് വേണ്ടിയിട്ട് നൽകിയ ഒരു അഭിമുഖത്തിൽ ലക്ഷ്മി പറയുന്നതായിട്ട് പറയുന്നുണ്ട്, മകൻ മരിച്ച അച്ഛൻ ഡെസ്പ് ആയിരിക്കുമല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് തീർച്ചയായും ഉത്തരം കണ്ടെത്തണം, ക്രൈംബ്രാഞ്ച് വളരെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. ഇത് ലക്ഷ്മി തന്നെ പറയുന്നത് ഈ ജനം കേട്ടതാണ്, ന്യൂസ് 18 ഒരു ചർച്ചയിലാണ് ലക്ഷ്മി സംസാരിച്ചത്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു ഘട്ടത്തിലും ലക്ഷ്മിക്ക് ഇതിൽ പങ്കുണ്ടെന്നോ ഉള്ള രീതിയിലോ ഒന്നും ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരിടത്തും അങ്ങനെ സൂചിപ്പിക്കാൻ പോലും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ ലക്ഷ്മി പറയണം എന്ന് തീർച്ചയായും ആവശ്യപ്പെട്ടു. അതായത് ആ യാത്രയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്, യാത്രയുടെ പ്ലാനിങ് ഉണ്ട്, അതിലുണ്ടായിരുന്ന ഇപ്പൊ അവിടെ നിന്ന് ജ്യൂസ് കുടിച്ചു, കൊല്ലത്തുനിന്ന് ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്ന ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ലക്ഷ്മിയുടെ കൈവശം ഉണ്ടായിരുന്ന സ്വർണത്തെ പറ്റിയുള്ള സംശയങ്ങളുണ്ട്, അത് ലക്ഷ്മിയുടെ തന്നെ സ്വർണ്ണമാണ് എന്നുള്ളതും വ്യക്തമായ ഒരു സാഹചര്യത്തിൽ പോലും ഈ വളരെ ഷോർട്ട് സ്പാനിലേക്ക് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പിൽ അത് കൊണ്ട് കയ്യിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് കുഞ്ഞിനെ കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ട്രിപ്പിൽ ഇത്രയും പൈസയും സ്വർണവും കയ്യിൽ വെക്കുക, അത് വീട്ടിൽ വെക്കാൻ മടിച്ചിട്ട് വെക്കുന്നു എന്നൊക്കെ പറയുന്നതിലൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ അൺആൻസേർഡ് ആയിട്ട് പോയി. അത് ആ മൗനം ലക്ഷ്മി ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും തന്നെയാണ് ഞങ്ങൾ ആ ഒരു വിഷയത്തിലേക്ക് കടക്കാതിരുന്നത്. ഒരു ഒരു ഘട്ടത്തിൽ പോലും ആ രീതിയിൽ ലക്ഷ്മിയെ നിർബന്ധിതയാക്കാൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കണം എന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ടുമില്ല. അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം. പക്ഷെ ഞങ്ങളെ എതിർക്കാതിരിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ബാലുചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെങ്കിലും നിയന്ത്രിക്കാൻ ലക്ഷ്മിക്ക് പറ്റുമായിരുന്നു. ആ ഒരു മൗനം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് വളരെയധികമാണ്. ഞങ്ങൾ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളും ഒരുപാട് അധികമാണ്. ലക്ഷ്മിക്ക് യാതൊരു പരാതിയും ഇല്ല, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് സംശയമില്ല എന്നൊരു ഘട്ടത്തിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, DGP മുന്നിൽ പോലും ചെന്ന് ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് വൈഫിന് ആവശ്യമില്ല, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് DGP ചോദിക്കുന്ന ഒരു ഘട്ടം എത്തി എന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതാണ്. അതിന്റെ ഒരു വളരെ സാധാരണക്കാരിൽ നിന്ന് തുടങ്ങി DGP പോലെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും ചോദിക്കുന്നത് ഈ ഫാമിലി കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ്. അപ്പൊ അത് തികച്ചും അനാവശ്യമായിരുന്നു. ആ ഒരു മൗനത്തിലൂടെ ഈ കാര്യങ്ങൾ ഇവിടം വരെ ആ രീതിയിൽ കൊണ്ട് എത്തിക്കാൻ ഒരു പക്ഷേ ലക്ഷ്മിയും കാരണക്കാരി ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു തികച്ചും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. പ്രിയ, ഒരു കാര്യം, അതായത് ഈ DGP ഇങ്ങനെ ചോദിക്കുന്ന ഒരു സാഹചര്യം, അത് വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ്. ഭാര്യയ്ക്ക് പ്രത്യേകിച്ചും അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഭാര്യയ്ക്ക് ഈ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥയും കൂടി ആ സമയത്തെ ഒരു മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കേണ്ടതാണ്. സ്വാഭാവികമായും ആ ഒരു ഷോക്ക് കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും ഇപ്പോ അച്ഛനോ അമ്മയ്ക്കോ കസിൻ സിസ്റ്ററിനോ ഒക്കെ ഉള്ള കുടുംബക്കാർക്കോ ഒക്കെ ഉള്ള ആ ഒരു ആശങ്ക, അത് ഭാര്യയുടെ ആശങ്കയുമായി എങ്ങനെയാണ് തുലനം ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ത്രാസിൽ വെച്ച് തൂക്കുക എന്ന് പിടികിട്ടുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ പ്രിയ, അതായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന അർജുനും ലക്ഷ്മിയും സ്വാഭാവികമായും ഈ ഒരു അപകടത്തിന്റെ സമയത്ത് അവര് ഈ ചെറിയ ഈ നേരം പുലർന്നു വരുന്ന ഏതാണ്ട് ആ സമയമാണ്, 5 മണി സമയമാണ് എങ്കിൽ പോലും അവർക്കെങ്കിലും ഈ പറയപ്പെടുന്ന 110 കിലോമീറ്ററിൽ അധികം വേഗതയിൽ ഈ വാഹനം ഈ ആറ്റിങ്ങൽ കഴക്കൂട്ടം അല്ലെങ്കിൽ ആ പാതയിലൂടെ ചീറിപ്പാഞ്ഞു വന്ന ആ പ്രഭാതത്തിൽ ഉണ്ടായ കുറേയധികം ദുരൂഹതകളെ കുറിച്ച് വ്യക്തമായി അറിയാം അല്ലെങ്കിൽ അറിയാമായിരിക്കണം എന്നൊരു ചിന്ത തന്നെയാണോ ഇപ്പോഴും മനസ്സിലുള്ളത്? അറിയാമായിരിക്കണം, എന്നാൽ ഇവരുടെ ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്തെ അവസ്ഥ എന്താണെന്നുള്ളത് വ്യക്തമല്ലാത്തത് കൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യം തീർച്ചയായും അവർക്കുണ്ടാവുകയും ചെയ്യും.
കാരണം കൊല്ലത്ത് നിന്ന് ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്ന ഒരു ഒരു കഥയുണ്ടല്ലോ ഇപ്പോഴും. ആ ജ്യൂസിൽ എന്തെങ്കിലും അപ്പൊ ലക്ഷ്മി കുടിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പൊ സോബി പറഞ്ഞ കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നടന്നിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുമായിട്ടോ ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇവർക്കൊക്കെ സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും ഉണ്ടാകുമായിരിക്കാം. പക്ഷെ എന്നാലും ദുരൂഹതകൾ അപ്പോഴും ഇല്ലാതാകുന്നില്ല. കാരണം അതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാം സ്വാഭാവികമാണ് ആയിരുന്നു എന്ന് പറയാനുള്ള ഒരു ബോധം ഇവർക്കുണ്ടായിരുന്നു എങ്കിൽ, അതായത് കാറിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ടായിരുന്നു എങ്കിൽ, തീർച്ചയായും അവര് ഇതിന് ഉത്തരവ് കൂടി പറയേണ്ടതായിട്ട് വരും. കാരണം സ്വാഭാവികമല്ലായിരുന്നു എന്ന് സോബി ജോർജിന്റെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും ഇനി ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി വരുന്ന ഈ സി ബി ഐ അന്വേഷണത്തിലും ഈ ഡ്രൈവർ അർജുൻ എന്ത് അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് താല്പര്യത്തിന്റെ പുറത്താണ് താനല്ല വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണ് എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെ അത് തന്നെ വലിയ ദുരൂഹമാണല്ലോ. അതിന് അത് പിന്നീട് ഫോറൻസിക് പരിശോധനയിലൂടെ ഒക്കെ സി ബി ഐ ക്രൈംബ്രാഞ്ചിന് തെളിയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിൽ നിന്നൊക്കെ ഇതിൽ ഈ ഡ്രൈവർ അർജുനും ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നു എന്ന് തന്നെയാണോ പൊതുസമൂഹത്തെ പോലെ കുടുംബവും വിശ്വസിക്കുന്നത്? അർജുൻ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട സമയത്ത് ഇൻഷുറൻസിന്റെ എന്തോ തർക്കമുണ്ടായപ്പോൾ ഇവരോട് പോലീസ് സ്റ്റേഷനിൽ ചെന്നതെന്ന് ഞാൻ പലതും വിളിച്ചു പറഞ്ഞിരിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി എന്നൊക്കെ പോലും ഞങ്ങൾ കേട്ടിരുന്നു. ആ ഒരു ആരെ ഭീഷണിപ്പെടുത്തിയെന്നാണ്? ഈ ഫിനാൻസ് കൈകാര്യം ചെയ്തിരുന്നവരെ അവരോട് തർക്കിച്ചിട്ട് പോയി. എന്റെ ചെലവിന് ആരും തന്നില്ല. ഇൻഷുറൻസിന്റെ കാര്യത്തിലൊക്കെ എന്തോ സംസാരിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയപ്പോ ലാസ്റ്റ് ഹാജര് വെച്ചിട്ട് ആള് പാലക്കാടേക്ക് പോയ സമയത്ത് തൃശ്ശൂരേക്ക് പോയ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി എന്നൊരു വേർഷൻ ഞങ്ങൾ കേട്ടിരുന്നു. അർജുൻ എന്തെങ്കിലും അറിയാമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണോ? കാരണം ഈ അർജുൻ മൊഴി മാറ്റി എന്നുള്ളത് ആദ്യത്തെ ദിവസം ഞാൻ തന്നെയാണ് ഓടിച്ചതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മുതൽ അർജുന് ഓർമ്മ പിശകുണ്ട് എന്നൊരു കഥ കേട്ടു തുടങ്ങി. അപ്പോ സന്ദർഭവശാൽ അവിടുത്തെ ഒരു ഒരു സാഹചര്യത്തിന്റെ ഒരു ഇത് കൊണ്ട് മാത്രം, ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രം എനിക്ക് കയറി കാണാൻ കഴിഞ്ഞു അർജുനെ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. അതുവരെ ഞാനാണ് ഓടിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാലുമാനാണോ ഓടിച്ചത് ഞാനാണോ ഓടിച്ചത് എന്നറിയില്ല എന്ന് ആണ് അർജുൻ എന്നോട് പറയുന്നത്. ഇതും കഴിഞ്ഞിട്ടാണ് ഒരു 29-ാം തീയതി അടുപ്പിച്ച്, 29-ാം തീയതി തന്നെയാണെന്ന് തോന്നുന്നു, പോലീസ് സ്റ്റേഷനിൽ സാധനങ്ങൾ കൈപ്പറ്റാനും ഒക്കെ ആയിട്ട് പോയ സമയത്ത് വിഷ്ണു സോമസുന്ദരം അവിടെ നിന്ന് പറയുന്നു ബാലഭാസ്കറാണ് ഓടിച്ചത്, ബാലുചേട്ടനാണ് ഓടിച്ചത്, അർജുൻ അല്ല. കാരണം അർജുന്റെ മേത്ത് സീറ്റ് ബെൽറ്റിന്റെ പാടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഒരു ചിറ്റപ്പൻ, ബാലുചേട്ടന്റെ ഒരു ചിറ്റപ്പൻ ആളോട് അവിടെ നിന്ന് കയർക്കേണ്ടി വന്നു. എന്താ നീ ഇങ്ങനെ ഇപ്പൊ മാറ്റി പറയുന്നത്, ഇത്ര നേരം അങ്ങനെ ആയിരുന്നില്ലല്ലോ, അവനാണ് ഓടിച്ചതെന്നല്ലേ പറഞ്ഞിരുന്നെന്ന് ചോദിക്കുമ്പോ, അല്ല ബാലുചേട്ടൻ ഇറങ്ങി വരുമ്പോഴും ഒരു പക്ഷെ അവനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ പറഞ്ഞേനെ. ഇതായിരുന്നു തന്ന ഒരു എക്സ്പ്ലനേഷൻ. അതായത് ബാലുചേട്ടന്റെ ഫിനാൻസ് കൺട്രോൾ എന്ന് പറഞ്ഞ് ബാലുചേട്ടന് വേണ്ടി സംസാരിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അർജുൻ അല്ല ഓടിച്ചത്, ബാലുചേട്ടനാണ് ഓടിച്ചത്, കാരണം ആളിപ്പോ കിടപ്പിലാണ്, അപ്പൊ ആള് ഇനി വേറൊന്നും ആഗ്രഹിക്കുന്നു ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, അപ്പൊ ഇയാളെ രക്ഷിക്കണം, അതായിരിക്കും അയാളുടെ മനസ്സിലെ ആഗ്രഹം എന്നറിഞ്ഞ് പറയുന്നു എന്നാണ് എക്സ്പ്ലനേഷൻ തന്നത്. ഇതൊക്കെ എത്ര വിചിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ആരോടാണ് കൂറെന്ന് നമുക്ക് തോന്നും. അപ്പൊ തന്നെ മനസ്സിലാവും ഇവർക്ക് സംരക്ഷിക്കണം, അർജുനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഇവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ അർജുൻ പലതും വിളിച്ചു പറയാൻ ഇടയുള്ളൊരു സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ടത് ഇവരുടെയൊക്കെ ചുമതല ആയിരുന്നിരിക്കാം ഒരു പക്ഷെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ക്രൈംബ്രാഞ്ചും അർജുനെ വളരെയധികം ഒരു സേഫ് സൈഡിൽ എപ്പോഴും നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ ഇടയ്ക്കൊരു സമയത്ത് കേട്ടു ആള് സിക്കിമിൽ പോയി അല്ലെങ്കിൽ ആസാമിൽ പോയി, മറ്റേ അദ്ദേഹത്തിന്റെ കസിൻ ഹിമാലയത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കാലുവയ്യ ജീവിതോപാധി മുഴുവൻ പോയി കല്യാണം കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 1 കോടിയുടെ നഷ്ടപരിഹാരം ചോദിച്ച് വലിച്ചറിന്റെ അച്ഛനെയും അമ്മയും ലക്ഷ്മിയെയും കക്ഷി ചേർത്ത് നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു ആളാണ് ഈ പറഞ്ഞ പോലെ ആസാമിലും സിക്കിമിലും ഒക്കെ പോയി എന്ന് പറഞ്ഞ് ഫോൺ ലൊക്കേഷൻ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു വാർത്ത വരുന്നത്. ചോദ്യം ചെയ്യാൻ പോലും ആളെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു നെയിം സേക്ക് ചോദ്യം ചെയ്യലില് കാര്യങ്ങൾ തീർത്തിട്ട് ഒരു കുറ്റപത്രം പോലും അയാൾക്കെതിരെ സമർപ്പിക്കാത്ത ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം. അപ്പോ അർജുൻ എന്ന് പറഞ്ഞ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിനെ സംരക്ഷിച്ചുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് വേറെ പല സത്യങ്ങളുമാണെന്നുള്ളത് അവിടെ തെളിഞ്ഞല്ലോ. അല്ലാതെ ബാലഭാസ്കർ അതെ പ്രിയ 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 എന്ന പോലെ വിചിത്രമാണ് കാര്യങ്ങൾ പലതും വിചിത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. അടിമുടി പ്രിയയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അടിമുടി ദുരൂഹമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ
സിബിഐക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ കുടുംബം പങ്കുവെക്കുകയാണ്. പ്രിയ, ഈ സിബിഐ അന്വേഷണം സിബിഐ കേസ് ഏറ്റെടുത്ത ശേഷം, അതിപ്പോ ഇന്നാണല്ലോ അസംഭവം, അതുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണം ഏറ്റെടുത്തു എന്ന വാർത്ത വരുന്നത്, കുടുംബം സ്വാഭാവികമായും ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയുമായി കുട്ടൊക്കെ സംസാരിക്കുമ്പോൾ കുടുംബവും വലിയ പ്രതീക്ഷയിലാണോ? ഒരു സത്യാന്വേഷണം നടക്കും, സത്യം പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷ ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും, കാരണം ഞങ്ങൾക്ക് വേറെ ഒരു തരത്തിലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉദ്ദേശങ്ങളുമില്ല. കാരണം നഷ്ടപ്പെടാനൊന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ സഹോദരിക്കും നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടേതായിട്ടുള്ള ജീവിതങ്ങൾ വേറെയുണ്ട്. പക്ഷെ ആ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഉണ്ടായ നഷ്ടം നികത്താനാകുന്നതുമല്ല, അവർക്കിനി ഒരു തരത്തിലുള്ള നേട്ടവും ഒന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷെ അതുവരെ അറിയാതിരുന്ന ഒരു സത്യം, ദുരൂഹമായ ഒരു കാര്യം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അതറിയാനുള്ള അർഹത അവർക്കുണ്ട്, ആ അവകാശം അവർക്കുണ്ട്. അത് എന്ന് പറയുന്നത് അവരുടെ, ഞാൻ മുമ്പും പലപ്പോഴും പല ഇതിലും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ, ആ ഒരു മെന്റൽ പീസ് അത് അവർ അർഹിക്കുന്നുണ്ട്. സത്യം അറിഞ്ഞ്, അല്ലെങ്കിൽ മകൻ ഒരു ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാകിയതിന് പിന്നിലുള്ള ഒരു കാര്യം അറിയുക എന്നുള്ള ഒരു മിനിമം അവകാശം അവർക്കുണ്ട്. അങ്ങനെ അല്ലാതെ യാതൊരു ക്ലെയിമിനും ഞങ്ങൾ ആരും പോയിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഇല്ല, ഒരിക്കലും അതിനുവേണ്ടി ആരും തുനിയുകയുമില്ല. അത് 100% ഉറപ്പാണ്. ഞങ്ങളെ എതിർക്കുന്നവർക്ക് പോലും അത് വളരെയധികം ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ക്ലെയിമിന് വേണ്ടി ഒരിക്കലും പോകില്ല. പക്ഷെ ഈ സത്യം അറിയണം എന്നുള്ളത് തീർച്ചയായും ഒരു ആവശ്യം തന്നെയാണ്. ആ സത്യം അറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിൽ അല്പം ശാന്തിയെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പോ സിബിഐ അന്വേഷണത്തിലൂടെ ഈ പറഞ്ഞതുപോലെയുള്ള ഈ ലിങ്കുകളെ ഒന്ന് ചേർത്ത് വെക്കാൻ തന്നെ കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരുപാട് ലിങ്കുകൾ തന്നെ ഒന്ന് എല്ലാം ചേർത്ത് വെച്ച ഒരു ജിഗ്സോ പസിൽ പോലെ കിടക്കുന്ന ഒരു കാര്യത്തിനെ ഒരു ചിത്രം ഉണ്ടാക്കി എടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തീർച്ചയായും ഇനിയും ശേഷിക്കുന്ന തെളിവുകൾ വെച്ചിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതെ, അടിമുടി ദുരൂഹമായി ഈ കേസിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഡി ആർ ഐ കൊടുത്ത 32 സ്വർണക്കടത്തുകാരുടെ ഫോട്ടോകളിൽ ഒരെണ്ണം സോബി ജോർജ് തിരിച്ചറിഞ്ഞു എന്ന കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോബി ജോർജ് വെളിപ്പെടുത്തിയ കാര്യം, സ്വർണ്ണ ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്ത് കേസിലെ, എൻ ഐ എ അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതിയായ സരിത്തിനെ സംഭവ സ്ഥലത്ത് വെച്ച് ആ പ്രഭാതത്തിൽ കണ്ടു എന്ന സോബി ജോർജിന്റെ വെളിപ്പെടുത്തൽ, രണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഏത് ദുരൂഹതകളുടെ ചുരുളഴിക്കുന്നതിലേക്കാണ് വെളിച്ചം വീശുക എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. സിബിഐ ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നു. ബാലഭാസ്കറിനെ ഏറെ സ്നേഹിക്കുന്ന, ബാലഭാസ്കർ എന്ന സംഗീതജ്ഞനെ, വയലിനിസ്റ്റിനെ ഒത്തിരി സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഉള്ളറകളിൽ ഇപ്പോഴും ബാക്കിയാകുന്ന ദുരൂഹത. ഇതിന്റെ ഓരോ ഘട്ടം എടുക്കുമ്പോഴും ഈ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അതിന്റെ തന്നെ ഓരോ ഘട്ടം, അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദുരൂഹത ഇങ്ങനെ മൂർച്ഛിച്ച് മുറ്റി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടും. ഈ പ്രപഞ്ചത്തിന്റെ ഒരു കണ്ണ്, പ്രപഞ്ചത്തിന്റെ ഒരു അത്തരത്തിലുള്ള ഒരു നീതിബോധം പ്രവർത്തിക്കും. ഇതുമായി ബന്ധപ്പെട്ട സത്യം വെളിച്ചത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് പ്രിയ വേണുഗോപാൽ അടക്കമുള്ള ബാലഭാസ്കറിന്റെ കുടുംബം, ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും സഹോദരിയും അതുപോലെ കസിൻ സിസ്റ്റർ പ്രിയ വേണുഗോപാൽ. തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിൽ റിസർച്ചർ കൂടിയാണ്, അതുപോലെ സംഗീതജ്ഞയുമാണ്, പാട്ടുകാരിയും ഒക്കെയാണ് പ്രിയ വേണുഗോപാലാണ് നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. മറ്റതിഥികൾ നമുക്കൊപ്പം ചേരാമെന്ന് പറഞ്ഞിരുന്നവർ എന്തൊക്കെയോ സാങ്കേതിക പ്രശ്നം കൊണ്ട് ചേരാതിരുന്നത് കൊണ്ട് അവരിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രതികരണങ്ങൾ കൂടി അടങ്ങുന്ന അടുത്ത സെഷനുകൾ നമുക്ക് വൈകാതെ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ബാലഭാസ്കറിനെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളെ പോലെ, മലയാളികളെ പോലെ ഞങ്ങളും ഈ കേസ് കൃത്യമായും ഫോളോ ചെയ്യും എന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി. ബിഗ് ബിറ്റിൽ നിന്ന് വിടവാങ്ങട്ടെ. പ്രിയ വേണുഗോപാലിന് ഒത്തിരി സ്നേഹം അറിയിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി.